അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് വീട്ടിൽ പഴമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്നങ്ങ് കളർ മാറി വരുമ്പോൾ കുറച്ച് തേങ്ങാ ചിരുവീതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനൊരു 3 ബ്രെഡ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അങ്ങ് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഒന്നുരുട്ടിയിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയായിട്ടും വേണ്ട, എന്നാൽ തീരെ കട്ടിയില്ലാതെയും വേണ്ട. ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് വേറൊന്നും കൂടെ വെച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ബോക്സ് ആക്കിയിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ബോക്സ് രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ബോക്സ് രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യാവും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഓയിലോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പഴം ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഉള്ളിലുള്ള തേങ്ങയും ചൂടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ 2 ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുതേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.